ഹായ് ഗൈസ്, ഞാൻ ജോഷ് ആണ്. ഞാനാണ് OTPK എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിന്റെ മ്യൂസിക് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് ലാസ്റ്റ് ഡിസംബർ 2022 നമ്മൾ കമ്പോസിംഗ് എന്ന് പറഞ്ഞാൽ കമ്പോസിംഗ് അല്ല, ഒരു സ്ക്രാച്ച് ഐഡിയ കിട്ടിയ ഒരു പാട്ടാണ്. പിന്നെയാണ് നവീൻ ബ്രോ ഈ ഒരു പാട്ടിന്റെ ഐഡിയ പറയുന്നത്, എനിക്ക് ആ ഒരു സ്ക്രാച്ച് ഇതിലോട്ട് യൂസ് ചെയ്യാന്നുള്ള ഒരു ഇത്. എന്റെ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വോയിസ് മെമ്മോസിലെല്ലാം ആഡ് ചെയ്യുന്ന ഒരാളാണ്. സോ അന്നത്തെ വോയിസ് മെമ്മോയിൽ 15 December 22 കിട്ടിയ ഒരു സ്ക്രാച്ച് ആണ്. അപ്പൊ ഇതായിരുന്നു ഫസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത്. എനിക്ക് കമ്പോസ് ചെയ്തപ്പോ തന്നെ ഈ ഒരു സാധനം നമ്മള് പിച്ച് മാറ്റി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് പിച്ച് ഇത് ഇതിനുള്ള പിച്ച് എന്ന് പറയുന്നത് എ ആണ്, നമ്മൾ ജിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ ഇപ്പൊ എന്ന് പറയുന്നത് ഈ ഒരു പിച്ചിലാണ് പാട്ട് പോകുന്നത്. അപ്പൊ ഇതിന് എനിക്ക് ആദ്യം സ്ക്രാച്ച് ആയിട്ട് കിട്ടിയ ഐഡിയ എന്ന് പറഞ്ഞതാണ് എനിക്ക് ഇത് കമ്പോസ് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ. മീൻ ഈ ഒരു ലിറിക്സ് പാറ്റേൺ ഉണ്ടല്ലോ, ഈ ഒരു കുറച്ച് പെപ്പി ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ എനിക്ക് ഈ സ്ക്രാച്ച് കിട്ടിയപ്പോൾ കിട്ടിയത്. അപ്പൊ നവീൻ ചേട്ടൻ ഇങ്ങനെ ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഈ പാട്ടാണ് പെട്ടെന്നാണ് കിട്ടിയത്. പിന്നെ എല്ലാ പാട്ടിനും ഒരു ഹുക്ക് പോർഷൻ ഉണ്ട്, ലൈക്ക് ഒരു മെയിൻ ഹുക്ക്. ആ ഹുക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ സാധാ ഇങ്ങനെ നമ്മളിങ്ങനെ വൈബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ കിട്ടിയ ഒരു സാധനമാണ് ഇത്. അതാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ മനസ്സിനുള്ളിൽ നീയേ നീയേ എനിക്ക് വേണം നിന്നെ കണ്മണി. പാട്ടിന് സത്യം പറഞ്ഞാൽ മ്യൂസിക്കും അതേപോലെ തന്നെ 50% മ്യൂസിക് ആണെങ്കിൽ അതിന്റെ അതേപോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള സംഭവമാണ് ലിറിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വിനായക് ശശികുമാർ സാറിനെ തന്നെ കിട്ടിയെന്നുള്ളതും പുള്ളിയുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ കൂടെ ആയപ്പോ ഈ പാട്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് എലിവേറ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം. അപ്പോ ഇതാണ് ലൈക് ഒരു ഷോർട്ട് ബാക്ക് സ്റ്റോറി ഓഫ് OTPK സൗണ്ട് ഡിപ്പാർട്ട്മെന്റ്. ഹായ് ഗൈസ്, എന്റെ പേര് മിലൻ, ഞാനാണ് OTPK പ്രോഗ്രാമർ. എൻ്റെ അടുത്ത് ജോഷി ഈ സോങ് അപ്രോച്ച് ചെയ്തത് ആക്ച്വലി ഒരു പെട്ടെന്ന് ആദർശികമായിട്ടാണ്. കാരണം വേറൊന്നുമല്ല, ഞാൻ വെറുതെ ചെന്നൈയിൽ അവനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു സോങ് വേണമെന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ഇങ്ങനെ നവീൻ ചേട്ടൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അവൻ പെട്ടെന്ന് എടാ ഇങ്ങനെ ഒരു സോങ് ഉണ്ട്. ഇവന് ആദ്യമായിട്ടാണ് ലോജിക്കിലോട്ട് അവൻ മാറുന്നതേ ഉള്ളൂ. സോ അവൻ അത്രയും സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ ഇപ്പം ഓക്കെ ആയി. ഐ മീൻ അവൻ അങ്ങനെ പെട്ടെന്നായിരുന്നു ഞാൻ ഇതിന്റെ പ്രോഗ്രാമിങ്ങിലോട്ട് വന്നത്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 1 hour ജോഷ് കമ്പോസിഷൻ കംപ്ലീറ്റ് ചെയ്തു, എനിക്ക് തന്നു. ഞാനൊരു വിത്തിൻ 2 to 3 hours ഞാൻ പക്ക എല്ലാ പ്രോഗ്രാമിങ് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഈ ഫയൽ നവീൻ ചേട്ടനെ ഷെയർ ചെയ്തു, ഡയറക്ടർ നവീൻ ചേട്ടനെ ഷെയർ ചെയ്തു, പുള്ളി ഓക്കെ പറഞ്ഞു. അങ്ങനെ പെട്ടെന്നായിരുന്നു ഇതിന്റെ കമ്പോസിഷൻ പ്രോഗ്രാമിങ് പ്രൊസീജിയറും പെട്ടെന്ന് തന്നെ ആയിരുന്നു നടന്നത്. ഞാനിതിൻ്റെ ബ്രേക്ക് ഡൗൺ സെഷനാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ മെയിൻ സെഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബീറ്റ് സെഷനാണ്. ബീറ്റ് സെഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഇത് ആക്ച്വലി ലേയേർഡ് ആണ്. എല്ലാം പിന്നെ ഈ സോങ്ങിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇതിന്റെ ലോജിക്കിന്റെ സ്റ്റോക്ക് ആയിട്ടുള്ള ഒരു പാഡാണ്. അതിന് ജസ്റ്റ് ഒന്ന് ട്വീക്ക് ചെയ്തു, ചെറുതായിട്ടൊന്ന് ഷേപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസിക് അനലോഗ് പാഡാണെന്ന് തോന്നുന്നു. അതോ സോഫ്റ്റ് അനലോഗ് പാഡാണെന്ന്, അതിൽ റെട്രോ സിന്തിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ടോൺ വരും. ഇതിൽ കിക്കിന്റെ ഒരു സൈഡ് ചെയിനും കൂടെ ചെയ്തിട്ട് ഞാൻ അതിനെ എക്സ്പോർട്ട് ചെയ്തിട്ട് റെൻഡർ ചെയ്തതാണ്. എന്റെ
ബ്ലിങ്ക് ആണെന്ന് വെറുതെ ഞാൻ അപ്പൊ ഇങ്ങനെ മെൻഷൻ ചെയ്ത ഒരു സാധനമായിരുന്നു. പിന്നെ ആർപ്പ് വെറുതെ. ഈ പോർഷൻ ആക്ച്വലി നമ്മൾ ഉദ്ദേശിച്ച നാദസ്വരമായിരുന്നു നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. നാദസ്വരം എന്ന് പറയുമ്പോൾ ഈ വെറുതെ ഒന്ന് നമ്മൾ റഫായിട്ടൊന്ന് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കംപ്രഷൻ വെറുതെ ഒന്ന് ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ അവിടെ കസു ആണ് ഉപയോഗിച്ചത്. കസു നല്ല രീതിയിൽ മാച്ച് ആവുന്നുണ്ട്. സോ കസു അങ്ങനെ നമ്മൾ ഉപയോഗിച്ചു. അതിനുശേഷം ഈ പോർഷനില് സിമ്പിൾ ഒരു ഇ പി. ഇത് ആക്ച്വലി ലാസ്റ്റ് മിനിറ്റ് ചെയ്തൊരു പ്രോഗ്രഷൻ ആയിരുന്നു. ഇവിടെ ജോഷ് ആക്ച്വലി നമ്മൾ ഫുൾ ഇൻസ്ട്രുമെന്റ് ലൈവ് എടുക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ പെട്ടെന്ന് ചെയ്തതായതുകൊണ്ട് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ട് എടുത്തിട്ട് സാമ്പിൾ ചെയ്തതാണ്. സോ അങ്ങനെ അതങ്ങ് സെറ്റ് ആയി. മിക്സ്ഡ് വേർഷൻ അല്ല. സോ അതിൻ്റെതായ പോരായ്മകളുണ്ട്. കൊല്ലും കണ്ണേ ഒരു വാക്കും മിണ്ടാതെ പോകും പെണ്ണേ ആക്ച്വലി ഈ സോങ്ങിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത് മിക്ക ബീറ്റാണ്, ബീറ്റ് സെഷൻ. സൈഡ് ചെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. Hey guys, I am Sourav Suresh. I am the mix engineer of OTPK. ഒഡിപ്പിക്കനെ പറ്റി പറയുകയാണെങ്കിൽ ജോഷിന്റെ എനിക്ക് വൺ ഓഫ് ദി ഏറ്റവും ബെസ്റ്റ് ഒരു കോമ്പോസിഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല കോമ്പോസിഷൻ ആയിരുന്നു. ആൻഡ് അതിന് മിലൻ ജോഷിയുടെ പ്രോഗ്രാമിംഗ് കൂടെ ആയപ്പോൾ അത് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്തു. ഭയങ്കര ഇഷ്ടമായി എനിക്ക് അതിൻ്റെ ആ പ്രോഗ്രാമിങ്ങിൽ ട്രീറ്റ് ചെയ്തിരിക്കുന്ന റിതം സെക്ഷൻ ആണെങ്കിലും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് മിക്സിന് കിട്ടുമ്പോൾ തന്നെ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, ഫുൾ ഒരു ഒരു റിതമിക്കലി ഇതിനെ മിക്സ് വൈസ് കൊണ്ടുവരണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ആര് ആര് കേട്ടാലും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒന്ന് വൈബ് ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു തോട്ട് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. ആൻഡ് അത് അതേപോലെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിപ്പിക്കുന്ന മിക്സ് സെഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ഈ ട്രാക്കിൽ ഇഷ്ടംപോലെ പെർക്യൂഷൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരുന്നൊരു ഒരു ട്രാക്കാണ്. അപ്പോൾ എനിക്ക് അതിന് ഒരു ഒരു കാര്യം ഉണ്ടായിരുന്നു, പെർക്യൂഷൻസ് ക്ലാഷ് ആവാൻ പാടില്ല. നിറയെ ഫ്രീക്വൻസി ക്ലാഷ് ഓൾറെഡി വരും, കാര്യം പെർക്യൂഷൻസ് ആണ്. അപ്പോൾ അതിനെ ഞാൻ നല്ല രീതിയിൽ ബാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ട്രാക്കിൽ നമ്മുടെ ഡ്രം അതായത് റിതം സെഷൻ നോക്കുകയാണെങ്കിൽ ഡ്രമ്മിൻ്റെ പോർഷൻസ് ഒക്കെ ആക്ച്വലി ഇത്രയേ പാട്ടിന് സപ്പോർട്ട് ചെയ്തുള്ളൂ. കൂടുതലും കൊണ്ടുപോയിരിക്കുന്നത് ആ ട്രാക്കിലുള്ള മൊത്തം ആ പെർക്യൂഷൻസും കാര്യങ്ങളൊക്കെയാണ്. ആക്ച്വലി ഈ ട്രാക്കിന്റെ കിട്ടുമ്പോൾ അത് നല്ല ഫ്രീക്വൻസി ക്ലാഷും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മളത് മിക്സിൽ ഫിക്സ് ചെയ്യായിരുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഭയങ്കര വൈഡനായിട്ട് ആൾക്കാരിലോട്ട് എത്തണമെന്ന്. അതായത് അതിൻ്റെ സ്റ്റീരിയോ ഇമേജിങ് ആണെങ്കിലും എല്ലാം നല്ല വൈഡനായിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ട്രാക്ക് നല്ല രീതിയിൽ ഹാർമണീസ് ഡിമാൻഡ് ചെയ്തൊരു ട്രാക്കായിരുന്നു. അപ്പോൾ അതിൽ ഹാർമണീസൊക്കെ ജോഷ് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് ഫിൽ ചെയ്തിരിക്കുന്നത്. ഞാൻ കുറേ പോർഷൻസ് പാടിയിട്ടുണ്ട്. മാത്രമല്ല
സ്കോറില് നായകന്റെ എൻട്രി വരുന്ന ബി ജി എം ലോ വോക്കൽസ് ഞാനാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ എഫേർട്സ് ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. എല്ലാവരും മ്യൂസിക് 24/7 യൂട്യൂബ് ചാനലിൽ പോയി നമ്മുടെ OTPK കാണുക. Let me know your comments and do share the content. Thank you. മനസ്സിലുള്ള